പ്രൊബോസിഡിയ എന്ന സസ്തിനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തു വിഭാഗത്തിൽ ഇന്ന് വംശനാശം നേരിടാത്ത, ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ജീവിയാണിത്. ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത പാക്കിഡർമാറ്റ എന്ന വർഗത്തിൽപ്പെടുത്തിയായിരുന്നു ആനയെ നേരത്തെ വർഗീകരിച്ചിരുന്നത്. ഭൂമുഖത്ത് 3 ആന വംശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. ഈ അടുത്ത കാലം വരെ ആഫ്രിക്കൻ ബുഷ് ആനയും ആഫ്രിക്കൻ കാട്ടാനയും ആഫ്രിക്കൻ ആന എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ആന ഏഷ്യൻ ആനയുടെ ഉപവിഭാഗമാണ്. മറ്റ് ആന വംശങ്ങൾ കഴിഞ്ഞ ഹിമയുഗത്തിന് ശേഷം ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് നാമാവശേഷമായി പോയി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് ആനകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. മേൽചൂണ്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായ അവയവമായ തുമ്പിക്കൈയുള്ള ജന്തുവർഗ്ഗങ്ങളാണ് പ്രൊബോസിഡിയ. ഇക്കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങൾ ഉരുത്തിരിഞ്ഞത് 75.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ആനയുടെ ചർച്ചക്കാരായി അറിയപ്പെടുന്ന മറ്റ് നാമാവശേഷമായ വർഗ്ഗങ്ങളാണ് മെറിത്തീറിയം, ഡൈനോത്തീറിയം, ട്രൈലോഫണോൺ, പ്ലാറ്റിബിലാഡോർ, ഗോംഫെതറീസ്, മസ്റ്റാഡോർ, സ്റ്റെഗോഡോൺ, മാമത് എന്നിവ. എന്നാൽ കടൽ പശുക്കൾ എന്നറിയപ്പെടുന്ന സിറേനിയ, ഹൈറാക്സ് എന്നീ ഗണങ്ങളുടെ വിദൂര പാരമ്പര്യക്കാരാണ് ആനകളെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഹൈറാക്സ് എന്ന കുടുംബത്തിലുള്ള ജീവികൾ ആനകളെ പോലെ തന്നെ വളരെ വലിപ്പമുള്ളതായിരുന്നു. അതിനാൽ തന്നെ ഈ 3 കുടുംബങ്ങളുടെയും ഉറവിടം ആംഫിബയസ് ഹൈറാക്കോയിഡ് എന്ന ഒരേ വംശമാണെന്നും കരുതപ്പെടുന്നു. ഈ മൃഗങ്ങൾ അധിക സമയവും വെള്ളത്തിലടിയിലാണ് ചിലവഴിച്ചിരുന്നതെന്നും തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിയാണ് അവ ശ്വസിച്ചിരുന്നതെന്നും ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. പിന്നീടാകണം വിവിധ ഗണങ്ങൾ ഉണ്ടായത്. അവയിൽ ചിലതാണ് മാമത്, സ്റ്റെഗോഡൻ, ഡൈനോത്തെറിയം എന്നിവ. പ്രാചീന കാലത്ത് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 3000 വർഷങ്ങൾ വരെ ഒരു പശുക്കിടാവിന്റെയോ ഒരു വലിയ പന്നിയുടെയോ വലിപ്പമുള്ള ആനകൾ ക്രേറ്റ് ദ്വീപുകളിൽ ഉണ്ടായിരുന്നതായി ഫോസിൽ തെളിവുകളുണ്ട്. അതുപോലെ പോത്തിനോളം വലിപ്പമുള്ള കല്ലാന എന്ന ആനകൾ കേരളത്തിൽ അഗസ്ത്യമലയിലും ആനമലയിലും ഉണ്ടെന്ന് പ്രദേശവാസികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആനകൾ സസ്തിനികളാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ആനയാണ്. ഒരു ശരാശരി മനുഷ്യന്റെ 85 മടങ്ങ് ശരീരഭാരം ആനയ്ക്കുണ്ട്. ഏകദേശം 3.5 മീറ്റർ ഉയരവും ഉണ്ടാവും. 1956 അങ്കോളയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരാനയാണ് ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാരമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1200 കിലോഗ്രാം, അതായത് 26,400 പൗണ്ട് തൂക്കമുള്ള ഒരു ആൺ ആനയായിരുന്നു അത്. 22 മാസമാണ് ആനകളുടെ ഗർഭകാലം. ഇത് കരയിലെ ജീവികളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ജനന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് ഏകദേശം 120 കിലോഗ്രാം, അതായത് 256 പൗണ്ട് ഭാരമുണ്ടാവാറുണ്ട്. ആനകൾ 70 വയസ്സുവരെയും അതിനു മുകളിലും ജീവിക്കാറുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ആന ഒരു സംരക്ഷിത മൃഗമാണ്. ആനകളെ പിടിക്കുന്നതിനും വളർത്തുന്നതിനും ആനക്കൊമ്പ് പോലുള്ള വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നതിനും വിലക്കുകൾ നിലവിലുണ്ട്. മനുഷ്യർ വൻതോതിൽ കൊന്നൊടുക്കുന്നത് കാരണം ആനകൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. വംശനാശ ഭീഷണി കാരണം ആനകളെ ഭാവിയിലെ ഡിനോസറുകൾ എന്ന് വിളിക്കാറുണ്ട്. 30 ലക്ഷം ആഫ്രിക്കൻ ആനകൾ 1970 ഉണ്ടായിരുന്നത് 1989 6 ലക്ഷമായും പിന്നീട് 2,72,000 ആയി. 2003 ഏകദേശം 40,000-60,000 ഇടയിലാണ് ആഫ്രിക്കൻ ആനകൾ ഉണ്ടായിരുന്നതെന്നാണ് കണക്ക്. ഏഷ്യയിൽ ആനയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കാരണം പ്രതിവർഷം ഏകദേശം 180 ആനകളും 100 മനുഷ്യരും കൊല്ലപ്പെട്ടിരുന്നു. ആനക്കൊമ്പ് കച്ചവടം മൂലമുള്ള വംശനാശ ഭീഷണിയാണ് പ്രധാനം. ആനയുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കുറവ്, മനുഷ്യർ കാട്ടിലേക്ക് കയറുന്നത് മൂലം അവരുമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്നത് തുടങ്ങിയവയാണ് മറ്റു ഭീഷണികൾ. ആഫ്രിക്കൻ ആനകൾ കൊമ്പുകൾക്ക് വേണ്ടിയാണ് കൂടുതലും കൊല്ലപ്പെടുന്നതെങ്കിൽ ഏഷ്യൻ ആനകളുടെ മരണത്തിന് മുഖ്യമായും ഹേതുവാകുന്നത് ആവാസ വ്യവസ്ഥയിലുണ്ടാവുന്ന കുറവാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ പ്രധാനികളായിട്ടുള്ള ആനകൾ മാത്രമല്ല പ്രശസ്തരായിട്ടുള്ളത്. ജംബോ എന്ന സർക്കസ് ആന വലുതെന്ന വാക്കിന്റെ പര്യായമായി ഇംഗ്ലീഷിൽ ചേർക്കപ്പെട്ടു. ബോയിങ്ങിന്റെ ജംബോ ജെറ്റ് എന്ന പേര് ഉദാഹരണമാണ്. 1982 ദില്ലിയിൽ നടന്ന 9th ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അപ്പു എന്ന കുട്ടിയാനയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കുട്ടിനാരായണൻ എന്ന ആനയായിരുന്നു അപ്പുവായി ഗെയിംസ് വേദികളിൽ നിറഞ്ഞിരുന്നത്. ഏഷ്യാഡ് അപ്പു എന്ന ഓപ്പണ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആന 2005 മെയ് 14 ചരിഞ്ഞു.